ഞാൻ നിന്നെ പരിഹസിച്ചു, അന്ന് ഞാൻ നിന്നെ തെറി പറഞ്ഞു അല്ലേ. പർദ്ദ ധരിക്കാൻ പറഞ്ഞപ്പം മടിയുള്ള പെണ്ണ് പർദ്ദ ധരിച്ചവളെ കൊത്താമ്പി എന്ന് വിളിച്ചില്ലേ? പർദ്ദ ധരിച്ചവൾ അവൾ പരിഹസിച്ചില്ലേ? അവൾക്കിഷ്ടം അവളുടെ മാംസഭാഗങ്ങൾ പ്രദർശിപ്പിക്കലായിരുന്നു. എന്നാൽ മറച്ചു വെക്കുന്നവളെ അടക്കം അവൾ മുഷിപ്പിച്ചു. എന്നാൽ അവളെ നാളെ വിളിക്കും ഇവൾ, ഇങ്ങനെ ആകും പേടി, പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ തിരുത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അഷറഫേ, നിന്റെ ആ സ്വർഗം എനിക്ക് വേണ്ട. ആ ഹുർലിങ്ങളെ നീ മാറ്റിവെച്ചോ, പഴം നീ കഴിച്ചോ, ആ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. കണ്ടില്ലേ അഷറഫേ, കത്തി കരിയുന്നു, വേദന സഹിക്കാൻ വയ്യടോ, 70% 70 ഇരട്ടി ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞപ്പോ, നരകത്തിലെ ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുണ്ടാകും എന്ന് പറഞ്ഞപ്പോ, ഞാൻ അന്ന് നിന്നെ പരിഹസിച്ചു. ഉണ്ടടാ, തീർച്ചയായിട്ടും 70 അല്ല 140 ഉണ്ട്, ഇത് എല്ലാ നിലക്കും എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെ, ആ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചോ, സ്വർഗത്തിന്റെ ആ തിണ്ണയിലൊന്ന് എന്നെ കയറി നിൽക്കാൻ അനുവദിക്കോ, എനിക്ക് ഈ നരകത്തുനിന്നൊന്ന് സലാമത്താകാനാ എന്ന് പറയുമ്പോ ഇവൻ വിളിക്കുന്നു, വാ വിളിക്കുന്നു, വാ അഷ്റഫ് വിളിക്കും, അഷ്റഫ് വിളിക്കും. ഇത് റസൂലുള്ള നേരെ ഹദീസ് ഇങ്ങനെ പറഞ്ഞതാ, ഹദീസ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിളിക്കും, വാ വിളിക്കും, വാ. അങ്ങനെ ഓടി വരും, ഓടി വരും, ഓടി വന്ന്, ഓടി വന്ന് ഇവന്റെ അടുത്തേക്ക്, വാതിലിന്റെ അടുത്തേക്ക് അടുത്തു, സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് അടുത്തുമ്പോ വാതിലാണ് ക്ലോസ്, വാതിലാടക്കും, വാതിലാടക്കും. അതോടുകൂടെ നരകത്തിന്റെ ചുമതലയുള്ള മലക്കുകൾ ഇവൻ ഒരൊറ്റ തട്ട നരകത്തിന്റെ നടുക്ക് ഇവൻ എടുത്തിട്ടാണ്, ഇവൻ വീണ്ടും തുറക്കും, വീണ്ടും തുറന്നിട്ട് ചോദിക്കും, അല്ല ജാഫറെ നീ എന്ത് പണിയടാ ചെയ്തു, പണിയടാ ചെയ്തത്, നിന്നെ ഞാൻ വിളിച്ചു, നീ ഇവിടെ എത്തി, നീ എന്താ അങ്ങോട്ട് തന്നെ പോയി, അങ്ങോട്ട് തന്നെ പോയി. അപ്പൊ ഇവൻ പറയാ, എടാ നീ എന്നെ പറ്റിച്ചതല്ലേ, ആവട്ടെ ആവട്ടെ, നീ എന്നെ പറ്റിച്ചില്ലേ, ശരിക്ക് നീ എന്നെ പറ്റിച്ചു, ഞാൻ ഓടി വരുമ്പോ നീ വാതിലടച്ച് എന്നെ ശരിക്ക് പറ്റിച്ചു പരിഹസിച്ചു കളഞ്ഞല്ലേ. മോനെ അങ്ങനെ ചെയ്യല്ല മോനെ, ഇത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാ. അങ്ങനെ ഇവൻ ഓടി വരും. റസൂലുള്ള പറഞ്ഞു, മലയോളം വലുപ്പത്തിന് തീജ്വാലകൾ കീറി മുറിച്ച ഇവൻ വരിക. ആ സമയത്ത് ഇവൻ അടുത്തെത്തുമ്പോ വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇതൊക്കെ. കണ്ടോ, ദുനിയാവിൽ പരിഹസിച്ചതിന് തിരിച്ചു പരിഹസിക്കുക. അങ്ങനെ നിബിധങ്ങൾ പറയുന്നു, 100-ാമത്തെ തവണ ഇവൻ അവനെ വിളിച്ചാലും അവൻ വരും. എന്തേ കാരണം? അവൻ അനുഭവിക്കുന്നതിന്റെ കടുപ്പം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സലാമത്തായി കിട്ടും നോക്കാൻ. നമ്മളെ ദുന്യാവിന് 2 വട്ടം വെച്ച് അടിയാണ്ട് പിന്നെ 3-ാമത്തെ വട്ടം വിളിച്ചാൽ നമ്മൾ വരുമോ? വരൂല. പക്ഷെ നരകത്തുനിന്ന് എത്ര വട്ടം വരും, കാരണം എങ്ങനെയെങ്കിലും ഒന്ന് സലാമത്തായെങ്കിലും വിചാരിച്ചു. എന്നാ മോചനുണ്ടോ? ഇല്ല. എല്ലാ തവണയും വാതിലടക്കും, വാതിലടക്കും, എല്ലാ തവണയും വാതിലടക്കും. ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ആയത്തിന്റെ അർത്ഥം കൂടെ വായിച്ചിട്ട് പറയാം. ഇന്നല്ലദീന ജറബു, തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങൾ ചെയ്ത റൗഡികൾ, ഇന്നല്ലദീന ജറബു, തീർച്ചയായിട്ടും കുറ്റവാളികൾ, കാനൂ മിനല്ലദീന ആമനു യദ്ഹകൂ, അവരെന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കുന്നവരായിരുന്നു. തെറ്റു ചെയ്ത റൗഡികൾ, റൗഡികൾ എന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കുന്നവരായിരുന്നു, അവരെന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കുകയായിരുന്നു. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹകൂൻ, മട്ടത്തിലും കോലത്തിലും നടക്കുന്നവരെ അവർ കളിയാക്കുകയായിരുന്നു. ആ സജ്ജനങ്ങളുടെ അടുത്തുകൂടെ ഈ റൗഡി സെറ്റ് നടന്നു പോകുമ്പോ അവർ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ആംഗ്യ ഭാഷയിൽ പരിഹസിച്ചു സംസാരിക്കും. അവരുടെ അടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ ആക്കി സംസാരിക്കുന്നു. അതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ അനുഭവിക്കല്ലെന്ന്. ഒരാള് ശരിക്കൊരു മതബോധമുള്ള ഒരാള് മതത്തിന്റെ ചിട്ടയിൽ ഒതുങ്ങി ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുണി ഒന്ന് കയറ്റി കൊടുത്താൽ, പാൻസ് ആണെങ്കിൽ പ്രത്യേകിച്ചു, കാരണം പാൻസ് ആവണമെങ്കിൽ കുറച്ച് ഇറക്കണം എന്നാണല്ലോ, അത് കുറച്ചൊന്ന് കയറ്റി കൊടുത്താൽ മറ്റോല് കമ്പനി ഇങ്ങനെ കൂടി ഇങ്ങനെ ആക്കും. അതാ ഈ ഖുർആൻ പറഞ്ഞു, കൈയോണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ആംഗ്യ ഭാഷയിൽ സംസാരിച്ച് പരിഹസിക്കും. കൈയോണ്ട് സംസാരിക്കുക, കണ്ണുകൊണ്ട് സംസാരിക്കുക, അതിനാണ് യതഗാമസൂൻ എന്ന് പറയുന്നത്. നേരം വിളിക്കാത്ത കക്ഷി അല്ലേ, അത് പറയുന്നുണ്ട്. അങ്ങനെ ഈ സജ്ജനങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയ ഈ ദുർജനങ്ങൾ, ഈ റൗഡി സെറ്റ് അവരവരുടെ നിഷാ ക്ലബിലെത്തിയാൽ, അവരവരുടെ പാർട്ടിയോടൊപ്പം ചേർന്നാൽ, അവരവരുടെ കമ്പനിയിലേക്ക് തിരിച്ചു ചെന്നാൽ, അവരവരുടെ കമ്പനിയിലേക്ക് തിരിച്ചു ചെന്നാൽ, കാരണം ഒരു പോണ നിഷാ ക്ലബിലേക്കാണ്, നിഷാസുന്ദരികളെയും പ്രതീക്ഷിച്ചാ പോകുന്നത്. അങ്ങനെ ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? വഴിയോരത്ത് കണ്ട കാഴ്ച പറഞ്ഞ് ഉല്ലസിച്ച് ചിരിക്കും അവർ. നമ്മൾ പോരുമ്പോ കുറച്ച് അന്തംഗമ്യുണ്ട്, ഇരുന്നത് ക്രിയല്ലുണ്ട്,
അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുത്ത് പഠിക്കാൻ പോയി ക്ലാസ്സിന് പോയി നരകം സ്വർഗമൊക്കെ ചർച്ച ചെയ്യുന്നു. അവരിവരെ കണ്ടാൽ സാലിഹീങ്ങളെ ആ ദുർജനങ്ങൾ കണ്ടാൽ ഈ റൗഡി സെറ്റ് കണ്ടാൽ കാലു അവര് പറയും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ല ചിട്ടയിൽ ഇങ്ങനെ നടക്കുന്നവരെ കണ്ട ഇന്ന ഹാവുലായി തീർച്ചയായിട്ടും ഇവരെല്ലാം വാല്ലു നേരം വിളിക്കാത്തൊരു കൂട്ടരാട്ടോ അത് പറയുന്നു കേട്ടോ കേട്ടോ ഞാൻ പറയണ നേരം വിളിക്കാത്തൊരു ടീമിലേ എന്ന് പറയുന്നു. ഇവരെ നോക്കിയിട്ട് നേരം വിളിക്കാത്ത ഒരു ടീമാണെന്ന് പറയുമല്ലേ ഇന്ന എന്റെ അടിമകളുടെ കാര്യം നോക്കാൻ എന്റെ അടിമകളുടെ വാഡന്മാരായി ഞാൻ അവരെ നിയോഗിച്ചിട്ടില്ല. എന്റെ അടിമകൾ എങ്ങനെയാണ് നടക്കുന്നത്, അവരെവിടെ തുണിയെടുത്തത്, അവരെങ്ങനെയാണ് നടക്കുന്നത്, അവരെന്താ പറയുന്നത്, അവരെന്താ ചെയ്യുന്നത്, അത് നോക്കാൻ ഞാൻ ഓലേൽപ്പിച്ചു. ഒരു കൊല പണിയെടുത്താ പോരെ. എന്റെ സജ്ജനങ്ങളുടെ കാര്യം നോക്കാൻ